ഒരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പുസ്തക വായന ഇന്ന് പലരും കുറഞ്ഞിട്ടുണ്ട്, വായനാശീലം തന്നെ കുറഞ്ഞു. അതെ അതെ, ഇന്ന് കൂടുതലും കാണാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വന്നതുകൊണ്ട് ഇന്ന് ആരും ബുക്സുകൾ വായിക്കാറില്ല, വാങ്ങാറില്ല, വായനാശീലം വളരെ കുറഞ്ഞു പോയിരിക്കും. അതുകൊണ്ട് പദപരിചയം വളരെ കുറവാണ്. അതെ അതെ, ശരിയായിരിക്കുന്ന വാക്കുകൾ പോലും ഇന്ന് പലർക്കും ഇല്ല. ഞാൻ ഈ പുസ്തകം നോക്കിയപ്പോഴേ അതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം കാണാനായിട്ടാണ് വന്നത്. ഒരു അധ്യാപകന് ക്ലാസ്സിൽ വന്നിട്ട് ബോർഡിൽ രണ്ടക്ഷരവിൽ അത് ചന്ത, നമ്മൾ ചന്തക്കൊക്കെ പോകുമല്ലോ, ചന്ത എന്നുള്ള വാക്ക് എഴുതിയിട്ട് എന്നിട്ട് ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, ഇതിന് ഒരു വള്ളിയിട്ടാൽ എങ്ങനെ വായിക്കും? എനിക്കറിയാം ഇപ്പം സാറ് തന്നെ അത് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെല്ലാം വളരെ ചിരിക്കാനായിട്ട് തുടങ്ങി. അവരെല്ലാം ചിലർ തലകുനിച്ച് മുകളിലേക്ക് നോക്കാതെ ഒക്കെ, അവരെല്ലാം വളരെ ഷെയ്മായിട്ട്, നാണക്കേടായി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള നിലയിൽ വളരെ നാണക്കേടായിട്ട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഉടനെ ആ ടീച്ചർ ചെയ്തത് ചായയുടെ മുകളിൽ വള്ളി ഇട്ടു. അപ്പോൾ അത് ചിന്തയായിട്ട് മാറി. ഓക്കെ, അധ്യാപകൻ പറഞ്ഞു, എവിടെ വള്ളിയിടണമെന്ന് ഞാൻ പറഞ്ഞില്ല, വള്ളിയിടാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞു, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ആ ചിന്ത എന്നുള്ള വാക്ക് വാസ്തവത്തിൽ അത് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് ആദ്യമേ കഴിയും. പെട്ടെന്ന് നെഗറ്റീവായി ചിന്തിച്ചു, നെഗറ്റീവായി ചിന്തിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിലാണെങ്കിലും ശരിയായിരിക്കുന്ന ഒരു ആശയവിനിമയം നടക്കാത്തത്, ഒരു പക്ഷെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ആശയവിനിമയം ഇല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും നെഗറ്റീവിന് പ്രാധാന്യം, നെഗറ്റീവാണ് പലരും, അതിനാണ് പ്രാധാന്യം പലരും കൊടുക്കാറുള്ളത്. അപ്പം ഒരു വീട്ടിലെ സംസാരം അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരു ആ കുടുംബത്തെ ജീവിപ്പിക്കാനും നശിപ്പിക്കാനും കഴിയും. അതാണ് വാക്കുകളുടെ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിസ്സാരമായ വാക്കുകളാണെങ്കിൽ പോലും ആ വാക്കുകൾക്ക് ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, അവരെ ജീവിപ്പിക്കാൻ കഴിയും, അവരെ നശിപ്പിക്കാൻ കഴിയും, നിരുത്സാഹപ്പെടുത്താൻ കഴിയും. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ്. പലപ്പോഴും പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ നമുക്ക് എങ്ങും കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. അതെ, ഈ തളർത്തുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നാം അറിഞ്ഞോ അറിയാതെയോ തളർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും നെഗറ്റീവ് കേൾക്കുക, എപ്പോഴും നെഗറ്റീവ്. ഇപ്പോൾ ഒരു വളർന്നു വരുന്നൊരു കുട്ടി, ആ കുട്ടിയോട് പറയുകയാണ് മാതാപിതാക്കൾ എപ്പോഴും പറയുന്നു, നീ മണ്ടനാണ്, നീ ഒരു വിഡ്ഢിയാണ്, നിനക്ക് കഴിവില്ല, ഇത്യാദി വാക്കുകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് തന്നെ തോന്നും, ഒരുപക്ഷെ ഞാനൊരു മണ്ടനായിരിക്കും. ആ കുട്ടി അങ്ങനെയായി മാറും, അങ്ങനെയായി മാറും. ഒറിജിനലി അങ്ങനെയല്ലായിരുന്നു, അങ്ങനെയല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ അല്പം ബലഹീനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച, മോനെ നീ മിടുക്കനാണ്, നിനക്ക് നല്ല കഴിവുണ്ട്, നീ നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരു പ്രോത്സാഹനം നൽകിയാൽ ഒരു പക്ഷെങ്കിൽ ഒരു കഴിവുമില്ലാത്ത കുട്ടി പോലും നല്ല കഴിവിലേക്ക്, അവൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കാനായിട്ട് ഇടവരും. അപ്പോൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കുടുംബത്തിന് ആവശ്യമാണ്. അതെ. ഓക്കെ, പിന്നെ വേറെന്താണ്? അതായത് ഈ കുടുംബത്തിൽ നല്ല വാക്കുകൾ തന്നെ ഉപയോഗിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബത്തെ ദൈവമാണല്ലോ സൃഷ്ടിച്ചത്. ആ ദൈവം ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് നന്നായിരിക്കണം, നല്ല വാക്കുകളായിരിക്കണം. ബൈബിളിൽ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന സൊലോമോൻ്റെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ചിന്തകളാണ്, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തോടായി ബന്ധപ്പെട്ട. അതെ അതെ, അദ്ദേഹം അതിൻ്റെ 12:25 വാക്യത്തിൽ പറയുന്നത്, നല്ല വാക്ക്
സന്തോഷിപ്പിക്കുന്നു എന്നാണ്. നല്ല വാക്ക് സന്തോഷിപ്പിക്കുന്നു. എനിക്ക് നല്ല വാക്കുകൾ ആണ് ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ് ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് അത് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ട് മാറും. അപ്പം നല്ല വാക്ക് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന, എൻകറേജ്മെൻറ്റ് ലഭിക്കുന്ന വാക്കുകൾ എന്നാണ്. വാട്ടർ സ്കോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ തൻ്റെ പഠനത്തിലൊക്കെ വളരെ മോശമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. പഠിക്കാൻ മെടുക്കാനല്ലായിരുന്നു. എന്നാൽ അന്ന് തന്നെ സന്ദർശിച്ച, അല്ലെങ്കിൽ തനിക്ക് അവിടുത്തെ ഏറ്റവും നല്ല ഒരു ഗായകൻ്റെ പാട്ടുകൾ കേൾക്കുവാനും അതിനുശേഷം ആ ഗായകൻ അദ്ദേഹത്തിന് ചില പാട്ടുകൾ, ഈ കുട്ടിക്ക് ചില പാട്ടുകൾ പാടിക്കൊടുക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഒരാളുടെ പ്രോത്സാഹനം മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് കാരണമായിട്ടുണ്ട്. ഞാനൊരു വ്യക്തിക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ആ പ്രോത്സാഹനം നിമിത്തമായിട്ട് ഏതൊരു വ്യക്തിക്കാണോ പ്രോത്സാഹനം ലഭിച്ചത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഓ, ഒരു രൂപാന്തരം സംഭവിക്കുക. അപ്പോൾ ഒരു കുടുംബത്തിൽ ഇതിരുന്നെങ്കിൽ എത്രയോ വലിയ വ്യത്യാസങ്ങൾ ഓരോ കുടുംബത്തിലും കാണുവാനായിട്ട് കഴിയുമായിരുന്നു. അപ്പോൾ കുടുംബത്തിലെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ കുടുംബത്തിൽ ഈ പ്രോത്സാഹനം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാം, മാതാപിതാക്കന്മാർക്ക് മക്കളെ പ്രോത്സാഹിപ്പിക്കാം, മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കാം. എല്ലാ സൈഡും അതെ, അന്യോന്യമുള്ള ഈ ഒരു പ്രോത്സാഹനമാണ് കുടുംബ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനുള്ള ഒരാവേശമായിട്ട് മാറുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് നല്ല വാക്ക് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുമെന്നാണോ? അപ്പം നല്ല വാക്കുകൾ ആളുകളെ രൂപാന്തരപ്പെടുത്തുമെന്നാണ് സാറ് പറഞ്ഞത്? അതെ. സദൃശവാക്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സദൃശവാക്യങ്ങളെ. അതിൽ 15-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, തക്ക സമയത്തെ വാക്ക് എത്ര മനോഹരം എന്നാണ്. അപ്പം നാം പറയുന്ന വാക്കുകൾ തക്ക സമയത്തെ വാക്കായിരിക്കും. തക്ക സമയം എന്ന് പറയുന്നത് എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത്. ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത്. നമുക്ക് വാക്കുകൾ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ആ പ്രത്യേകമായ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് തീരുന്നത്. വാക്കുകൾ അസ്ഥാനത്തായാൽ അത് പിന്നെയും പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വാക്കുകളും വളരെ സൂക്ഷ്മതയോടെ കുടുംബത്തിൽ ഉപയോഗിക്കണം. അതെ, നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ നാം തൂക്കി, സാധാരണ പറയാണല്ലോ നമ്മളൊരു കടയിൽ ചെന്ന് സ്വർണം വാങ്ങിക്കും. സ്വർണം വാങ്ങിച്ചാൽ ഒരിക്കലും നാം ചോദിക്കുന്നതിൽ 1 ഗ്രാം പോലും കൂടുതൽ തരില്ല. അത് വളരെ കൃത്യമായിട്ടാണ് അവര് തൂക്കിത്തരുന്നത്. എന്തുകൊണ്ടാണ്? അത് വാല്യുള്ളതാണ്, അത് വിലയുള്ളതാണ്. നമ്മുടെ വാക്കുകൾ വളരെ വിലയുള്ളതായിരിക്കണം. വെറുതെ എന്തെങ്കിലും പറയുന്നത് കൊണ്ടല്ല, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അതിന് അതതിൻ്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനായിട്ട് ഇടയാടുത്തിരണം. ജ്ഞാനികളെ, ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. ഓ, തേൻകട്ട എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ളതാണ്. അത് നാം പറയുന്ന വാക്കുകൾ അത് മനസ്സിന് മധുരം നൽകുന്ന, അസ്ഥികൾക്ക് അത് ഔഷധമായിട്ടിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വാക്കുകളെ കുറിച്ച് തന്നെ അദ്ദേഹം അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പം ഔഷധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു അസുഖം വരുന്നുണ്ടേ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നമ്മൾ മരുന്ന് മേടിക്കുന്നു. വാസ്തവത്തിൽ നല്ല വാക്ക് പറയാമെങ്കിൽ പകുതി അസുഖം പോകും. അപ്പം മരുന്ന് കൊടുക്കുന്നേക്കാൾ പ്രാധാന്യമാണ് നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കൂടുതൽ വേദനിപ്പിക്കുവാനും കഴിഞ്ഞാൽ ആ മനുഷ്യൻ നിരാശയിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ്റെ ശരീരത്തിലും അത് വെളിപ്പെടാനായിട്ട് ഇടയായിട്ട് തീരും.
ഒരുപക്ഷെ രോഗിയാക്കി തീർത്തു എന്ന് വന്നേക്കാം. അതുകൊണ്ട് നല്ല വാക്കുകൾ നമ്മുടെ ശരീരത്തിന് തന്നെ അത് ആരോഗ്യപരമായിട്ട് തീരുന്ന ഒരു കാര്യമാണ്. സാറ് വാക്കുകളെ കുറിച്ച് പറഞ്ഞു, ഇനി എന്തെല്ലാമാണ് ഒരു കുടുംബത്തിൽ വാക്കുകൾ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സൊലോമോന്റെ കാര്യം ഞാൻ പിന്നെയും പിന്നെയും പറയുക, കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ വാക്കുകളെ കുറിച്ച് സംസാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സദൃശ വാക്യങ്ങൾ 12:18 അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ജ്ഞാനികളുടെ വാക്കോ സുഖപ്രദമായിരിക്കും എന്നാണ്. അതായത് മറ്റൊരാൾക്ക് ആശ്വാസം, ആശ്വാസമായിട്ട് തീരുക, നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കുവാൻ ഒരാളുടെ വാക്കിന് സാധിക്കും. അപ്പം എത്ര സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം അല്ലേ. വേദനപ്പെട്ടിരിക്കുന്ന ഒരാൾ, വിഷമത്തിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് സാരമില്ല, കുറേ ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ ആ മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തിന് അതൊരു ഔഷധമാണ്. ആ വ്യക്തിക്ക് ഒരാശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ സാറേ, പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് എരുത്തിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെയാണ്. അതെ, ഇപ്പം ഒരാൾ പറയുന്ന വാക്ക് മറ്റയാളുടെ ഹൃദയത്തിന് വീണ്ടും വിഷമമുള്ള വാക്കുന്നതാണെങ്കിൽ ഹൃദയത്തെ മുറിക്കുക എന്ന് പറയുന്നത് വാക്കുകൾക്കേ സാധിക്കത്തുള്ളൂ. കല്ലും ഒരുപക്ഷെ കത്തിയും കൊണ്ട് ശരീരത്തെ മുറിക്കാനായിട്ട് കഴിയും, എന്നാൽ വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ മുറിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെങ്കിൽ ജീവിതകാലം മുഴുവനും ആ മുറിവ് ഉണങ്ങിയില്ല എന്ന് പറയാം. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മുറിവുകൾ അത് ഒരു പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനകം ഉണങ്ങും, കാലങ്ങൾ കൊണ്ട് അത് ഉണങ്ങിപ്പോകും. എന്നാൽ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവ് അത് കാലങ്ങൾ കൊണ്ട് മായ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ആളുകൾ പറയാറുണ്ട്, ഞാൻ ക്ഷമിച്ചു പക്ഷേ മറക്കില്ല. കാരണം അത് അവരുടെ ഹൃദയത്തെ അത്രമാത്രം ബാധിച്ചു എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ തന്നെ 16:3 അതിൻ്റെ 23 വാക്യത്തിൽ കാണുന്നത്, നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അധരങ്ങൾ ഉല്ലസിച്ചാനന്ദിക്കും എന്നാണ്. അപ്പം നേര് സംസാരിക്കുന്ന, സത്യം സംസാരിക്കുന്ന, നല്ല വാക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കാനായിട്ട് കഴിയും, ഉല്ലസിച്ച് ആനന്ദിക്കുക, അതെ, സന്തോഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കുടുംബജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലും അതെ ഉണ്ട്. അതാണ് ആ കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നതും ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അടിസ്ഥാനം കൂടെയാണ് ഈ വാക്കുകൾ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൾ ഏത് രീതിയിലാണ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ അതോ നശിപ്പിക്കുന്നതാണോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലവും പറഞ്ഞ ഒരുപാട് വാക്കുകൾ, സന്തോഷിപ്പിക്കുന്ന, ഉല്ലസിപ്പിക്കുന്ന, സുഖപ്രദമായ വാക്കുകൾ, ഇതൊക്കെയാണോ നമ്മുടെ കുടുംബത്തിലുള്ളതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ കുടുംബം, കുടുംബത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം. ആ കുടുംബത്തിലെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിന് ആനന്ദം നൽകുന്ന വാക്കുകൾ നാം ഉപയോഗിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടായാൽ നമ്മുടെ കുടുംബം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുവാൻ, വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ ഇടയായിട്ട് തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.